കുട്ടിയുടെ പ്രധാന വരുന്ന ഭക്തനങ്ങളെല്ലാം വാങ്ങിപ്പോകുന്ന സാധനമാണ് ഓടപ്പൂ. ഓടപ്പൂ എന്ന് വെച്ചാൽ പറിച്ചെടുക്കുന്ന സാധനമല്ല, ഇതാണ് ഓട. എല്ലാവർക്കും അറിയാം ഇത് ചില സ്ഥലങ്ങളിൽ ഈറ്റാന്ന് പറയും. ഇത് തൊലി എത്തി തൊലിയെത്താ, അത് തൊലി എത്തിയതാണ്. അപ്പൊ ഇത് നീളം എത്ര ഉണ്ട്, അത് എളുപ്പത്തിന് വേണ്ടി മുറിച്ച് വെച്ചേക്കുന്നതാണേ, തൊലി എത്തി വെച്ചതാണ്. അപ്പൊ തൊലി പൂ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം ഞാൻ കേട്ടോ. ഇതായി നോക്കിയോ, ഇത് കല്ല് പുഴയെന്ന് കൊണ്ടുവന്ന കല്ല, ഇതും പുഴകളെ കല്ല. ഈ ഉത്സവ സമയത്ത് മാത്രമേ ഈ പൂ ഉണ്ടാവുള്ളേ. അത് ഇങ്ങനെ ഇടിക്ക, ഇത് കുട്ടീനെ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല, ഉണ്ടാവില്ല, ആവൂല, പൊട്ടിപ്പോവും. ഞങ്ങൾ പലപ്പോഴും പരീക്ഷിച്ചുള്ള കാരണം ഇത് അടിയത്തും പൊട്ടിപ്പോവും. അപ്പൊ പൊട്ടാനും നല്ല സാവകാശം പിടിക്കണം, എന്നാലേ ആവും. പൊട്ടിക്കഴിഞ്ഞാൽ അത് കൊള്ളില്ല, അത് കളയും. അത് ഉപേക്ഷിക്കില്ല, ഉപയോഗിക്കില്ല. അവിടെ വളരെ ഭയങ്കര വില, ഒരു കുഴപ്പമായപ്പോഴത്തേക്കും 10-50 രൂപ 60 രൂപയ്ക്ക് ആവും. ഇതാണ് പൂവാക്കം സാധനം. ഈ സാധനം വെച്ചാല് കൊടക്കമ്പി രാഗി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതൊരു വില കൊടുത്ത് സാധനം 600-700 രൂപ ഈ സാധനത്തിനുണ്ടാവും, വില ഉണ്ടാവും. ഇത്രയും സാധനം 10 പല്ലിന് 1000 രൂപ, 2, 4, 6 12 പല്ലുണ്ട്, 12, 22, 2000 രൂപയ്ക്ക് എടുത്താവും എല്ലാം കൂടെ. അപ്പൊ ഇത് ഇപ്പൊ ഉണ്ടാക്കുന്നത് കാണിച്ചിടാം. കയ്യല സച്ചില് കയ്യല ബാക്കി ഉണ്ടാവില്ല, എല്ലാം തുള വീഴും. ഓടപ്പൂ ഇപ്പൊ സെയിം പൂവായി. ഇനി ഒരു ചെറിയ പൂ എടുത്താലും അവിടെ പൂവായി. ഇനി പൂവ് അങ്ങനെ ആക്കാന്ന് വെച്ചാല് അതാ ഇത് സാധനം ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് മറിക്കാം. മറിച്ച് ഇത്ര ആയി. ഇനി നമ്മള് രണ്ട് സൈഡിൽ നിന്ന് ആരെടുക്കാം, നാലെടുത്തു നേരെ ഓപ്പോസിറ്റ് ഇവിടെ നാലെടുത്തു. ഇതിന് ശേഷം ഇതാണ് കൊട്ടിയൂരിന്റെ മാത്രം അപൂർവ സാധനം ഓടപ്പൂ. ഇത് ലോകത്തിലെ ഏത് അമേരിക്കയിൽ പോയാലും ഈ സാധനം കിട്ടില്ല. ഇതാണ് ഓടപ്പൂ. ഇതാണ് കൊട്ടിയൂര് ദശയാകുന്ന സമയത്ത് ദശന്റെ താടി എന്നും ഐതിഹ്യമുണ്ട്, ഭൃഗുമുനിയുടെ താടി എന്നും ഐതിഹ്യമുണ്ട്. എന്തായാലും ശിവലിംഗമാണെന്നും ഒരു സങ്കല്പമാണെന്ന് പറഞ്ഞത്, അതായത് ശിവലിംഗത്തിന്റെ മോഡലാണ് ഈ പൂവിന്റെ ഇത് വരുന്നത്, അങ്ങനെയും പറയപ്പെടുന്നത്. എന്താണെങ്കിലും സംഭവം അടാറ് സംഭവമാണ്. ഓക്കേ.